الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون، والذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده، وسيد الأولين والآخرين، وخاتم الأنبياء والمرسلين، وزعيم المتقين، وإمام المسلمين، وقائد المؤمنين، الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده، كما صليت على إبراهيم وعلى آل إبراهيم، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين، ونمكن لهم في الأرض ونري فرعون وهامان وجنودهما منهم ما كانوا يحذرون. صدق الله العلي العظيم. അതന്നെയായ സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികൾ, ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളും അവൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണോ, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാകുന്നു വിജയിച്ചവ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ബനൂ ഇസ്രായേൽ സമൂഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന സന്ദർഭത്തിൽ വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുദൈഫു ഫിൽ അർളി, ഭൂമിയിൽ പീഡിതരും മർദ്ദിതരുമായ ആളുകളെ അവരുടെ കാര്യത്തിൽ നാം ആഗ്രഹിക്കുന്നു, അവരെ നേതാക്കന്മാരും അനന്തരാവകാശികളുമാക്കാൻ, ഭൂമിയുടെ അനന്തരാവകാശികളും നേതാക്കന്മാരുമാക്കാൻ നാം ഉദ്ദേശിക്കുന്നു. വനുമക്കിന ലഹും ഫിൽ അർളി, ഭൂമിയിൽ നാം അവർക്ക് സൗകര്യമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. വനുരിയ ഫിറഔന വഹാമാന വജുനൂദഹുമ, ഫറോവയുടെയും ഹാമാന്റെയും അവരുടെ സൈന്യത്തിനെയും കാണിക്കാൻ നാം ഉദ്ദേശിക്കുന്നു. മാ കാനു യഹദറു, അവരെന്താണോ ഈ മർദ്ദിതരും ദുർബലരുമായ ജനവിഭാഗങ്ങളിൽ നിന്ന് ഭയപ്പെട്ടിരുന്നത്,
അത് അവരെ കാണിക്കാൻ നാം ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. അപ്പൊ ബനു ഇസ്രായേൽ സമൂഹത്തിന് ഭൂമിയിൽ ആധിപത്യം നൽകുകയും ഫറോവയെയും സൈന്യത്തെയും തകർക്കുകയും ചെയ്തതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരാമർശം ഇവിടെ നടത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ മൂസാ അലൈഹി ഇസ്ലാമിനെ നശിപ്പിക്കുവാനും അവിടുത്തെ ജനത ഇല്ലാതെയാക്കാനും വേണ്ടി ഫറോവ നടത്തിയ പരിശ്രമങ്ങൾ നമുക്കറിയാം. പക്ഷെ എന്താണ് പിന്നീട് ചരിത്രത്തിൽ സംഭവിച്ചത് എന്നും നമ്മൾ പഠിച്ചതാണ്. ചരിത്രത്തിലെ ചില യാദൃശ്ചികതകൾ, ഫറോവയുടെ ജഡം ലോകം കണ്ടെടുക്കുന്നത് 1881 സയൻസ് പ്രസ്ഥാനങ്ങൾ ഫലസ്തീനിലേക്ക് ആദ്യമായി ജൂത സമൂഹത്തെ കുടിയിരുത്താൻ ശ്രമിച്ച വർഷവും 1881. ഫറോവയുടെ ജഡം ലോകത്ത് കണ്ടെടുക്കുകയും ഫലസ്തീനിലേക്ക് അധിനിവേശം ഇൻഡയറക്റ്റായി ആരംഭിക്കുകയും ചെയ്തത് ഒരേ കാലയളവിലാണ്. ഇതിലൂടെ വലിയൊരു മെസ്സേജ് ലോകത്തിന് ജഗന്യന്താവ് നൽകുകയാണ്. പല വർഷങ്ങൾ ലോകത്തുണ്ടല്ലോ, അതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫറോവയുടെ ജഡവുമുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ വർഷം കണ്ടെടുത്തത്? വനജാലഹും ഐമ്മത്തൻ വനജാലഹുമുൽ വാരിസീൻ വനുമക്കിന ലഹും ഫിൽ അർളി വനുരിയ ഫിറഔന വഹാമാന വജ്നൂദഹുമ മിൻഹും മകാനു യഹ്ദറു. മർദ്ധിതരായ ജനവിഭാഗത്തിന്റെ തിരിച്ചടി ഒരിക്കലും ഫറോവയും ഹാമാനും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അല്ല പറയാണ്, അത് അവരെ കൺമുന്നിൽ തന്നെ ഞാൻ നടത്തിക്കൊടുക്കും, കാണിച്ചു കൊടുക്കുന്നുണ്ട്. വനുരിയ, അത് അവർക്ക് കാണിച്ചു കൊടുക്കും. ഇപ്പൊ നമുക്ക് ഫലസ്തീനിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ നമുക്കറിയാം, മർദ്ദിതരുടെ തിരിച്ചടി ഏകാധിപതികളും അഹങ്കാരികളുമായ ആളുകളും അവരുടെ സൈന്യവും കൺമുന്നിൽ കാണുകയാണ്. വനുരിയ ഫിറഔന വഹാമാന വജ്നൂദഹുമ മിൻഹും മകാനു യഹ്ദറു. മർദ്ദിതർ എങ്ങനെയാണ് തിരിച്ചടിച്ചത്? മർദ്ദിതർ എങ്ങനെയാണ് പ്രതിരോധിച്ചത്? മർദ്ദിതരുടെ ചെറുത്തുനിൽപ്പ് എങ്ങനെയാണ് എന്ന് നാം അവരെ കാണിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. അത് കാണിച്ചതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് 48 നീണ്ടു നിന്ന അതിഘോരമായ ഒരു പോരാട്ടം, യുദ്ധം വെടിനിർത്തലെത്തിയിരിക്കുന്നു. ഈ വെടിനിർത്തൽ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏകദേശം 50 UNന്റെ കരാർ പുച്ഛിച്ചു തള്ളിയ രാജ്യമാണ് ഇസ്രായേൽ. വെടിനിർത്താൻ UN പറഞ്ഞിട്ടുണ്ട് 40 തവണ പല സന്ദർഭങ്ങളിൽ. കഴിഞ്ഞ ആഴ്ചയും UN വെടിനിർത്താൻ പറഞ്ഞു. ഒരു പുല്ല് വില പോലും ഇസ്രായേൽ കൽപ്പിച്ചിട്ടില്ലേ? പിന്നെന്തിനാണ് അവർ വെടിനിർത്തൽ കരാറിന് അംഗീകരിക്കാൻ നിർബന്ധിതരായത്? ഫല തഹിനു وتدعوا الى السلم وانتم الاعلون والله معكم ولن يتركم اعمالكم. നിങ്ങൾ ഒരിക്കലും നിന്ദിതരാകരുത്, പരാജിതരായി സന്ധിക്കു വേണ്ടി അപേക്ഷിക്കരുത്. വാന്തുമുൽ ആലവൻ, നിങ്ങളാണ് ഉന്നതർ, നിങ്ങളാണ് അത്യുന്നതർ. വല്ലാഹു മഅകും, അല്ലാഹ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും അല്ലാഹ് പാഴാക്കുകയില്ല. وَإِن جَنَحُوا لِلسِّلْمِ فَاجْنَحْ لَهَا وَتَوَكَّلْ عَلَى اللَّهِ.
അവര് സന്ധിക്കു വേണ്ടി വെടിനിർത്തലിനു വേണ്ടി വന്നാൽ നിങ്ങളും അതിന് അംഗീകരിക്കുക. നിങ്ങളായിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, പദതോയിലസിൽ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇതൊന്ന് വെടി നിർത്തണമെന്ന് പറയരുത്. ഫജ്നഹ് ലഹാ വതവക്കൽ അലല്ലാഹ്, അങ്ങനെ ചെയ്താൽ നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. അഇദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ, നിങ്ങൾ ശക്തി സംഭരിക്കുക സാധ്യമാവുന്നിടത്തോളം. അപ്പൊ ഗസ്സയിലെ പോരാളികൾ ഈ വെടിനിർത്തലിലേക്ക് എങ്ങനെ ഇസ്രായേലെത്തി? ലോക രാജ്യങ്ങൾ മുഴുവൻ വെടിനിർത്താൻ പറഞ്ഞിട്ട് അംഗീകരിക്കാതെ എന്തുകൊണ്ടാണ് ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഹമാസ്, വെടിനിർത്തൽ കരാറിന് അവരെന്തുകൊണ്ടാണ് അംഗീകരിച്ചത്? ഇസ്രായേൽ എന്തുകൊണ്ട് അതിന് അംഗീകരിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അതൊരു ദീർഘമായ ഒരു ഒരുക്കത്തിന്റെയും ശക്തിയുടെയും ഒക്കെ ചരിത്രമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അല്ലാതെ ലോകത്തെ വലിയ വലിയ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് എന്നും പ്രമേയം പാസ്സാക്കും ഇസ്രായേൽ വെടി നിർത്തണം. ഇസ്രായേൽ അതിനൊരു കടലാസിന്റെ വില പോലും, അത് എഴുതിയ കടലാസിന്റെ വില പോലും ഇസ്രായേൽ കൊടുത്തിരുന്നില്ല. പിന്നീട് എന്തുകൊണ്ടാണ് പ്രത്യക്ഷ നിന്ദ്യരായി ഒരു വെടിനിർത്തൽ കരാറിന് അവർ അംഗീകരിക്കേണ്ടി വന്നത്? ഞങ്ങൾ ഞങ്ങളുടെ തടവിലുള്ള, അത് വളരെ നേരത്തെ തന്നെ ഹമാസ് വ്യക്തമാക്കിയതാണ്, ഞങ്ങളുടെ കയ്യില് നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും ഉണ്ട്, ഞങ്ങൾ അവരെ വിടാൻ തയ്യാറാണ്, നിങ്ങൾ ഇങ്ങനെ യുദ്ധം തുടർന്നാൽ എങ്ങനെ അവിടെ വിടും? അതന്നെയാണ് അവരിപ്പോഴും പറയുന്നത്, ഞങ്ങൾ 50 ആളെ വിടാം, പകരം നിങ്ങൾ 150 ആളെ വിടണം, യഥേഷ്ടം ഗസ്സയിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തരണം, അതിർത്തികൾ അടച്ചിടാൻ പാടില്ല, ഇവിടേക്ക് ഭക്ഷണവും ഇന്ധനവും വെള്ളവും എത്തിക്കാനുള്ള 100 കണക്കിന് ട്രക്കുകൾ അവിടെ അണഞ്ഞു കിടക്കുന്നുണ്ട്, അത് നിങ്ങൾ ഗസ്സയിലേക്ക് പ്രവേശിപ്പിക്കണം. അങ്ങനെ തങ്ങൾ പറഞ്ഞ എല്ലാ കരാറിന്റെയും മടിയിൽ എന്തുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയൊരു ചട്ടം പിരാട്ടം ഒപ്പുവെച്ചത്? ലോകത്തെ വലിയ വലിയ മേലാളന്മാർ പറഞ്ഞതൊന്നും യഥാർത്ഥത്തിൽ കേൾക്കാത്ത ഒരു രാജ്യം തങ്ങളുടെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മലപ്പുറം ജില്ലയുടെ വിസ്തൃതി ഏകദേശം 1100 കിലോമീറ്റർ ഉണ്ട് നീളം വളക്കുകയാണെങ്കിൽ, അതിന്റെ പകുതിയാണ്, 40 കിലോമീറ്ററാണ് ഗസ്സയുടെ വിസ്തീർണം എന്ന് പറയുന്നത്. 10-25 ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഒരു നഗരം, ഒരു ഒരു പ്രദേശം, ആ പ്രദേശത്തെ ജന അവസ്ഥ നമുക്കറിയാവുന്നതാണ്. ഇടുങ്ങി നിൽക്കുന്ന, കുടുസായി നിൽക്കുന്ന, തുറസായ ഒരു ജയിൽ, ഓപ്പൺ എയർ ജയിൽ എന്നാണ് പറയാ. 3 ഭാഗവും ഇസ്രായേലിന്റെ കയ്യിൽ, ഒരു ഭാഗം ഈജിപ്തിന്റെ ബോർഡർ, ഈജിപ്തിന്റെ ബോർഡർ ആണെങ്കിൽ പോലും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ബോർഡർ, ആ ബോർഡർ ഇങ്ങനെ ഓപ്പൺ എയർ ജയിലായി നിൽക്കുന്ന ഒരു പ്രദേശത്തെ ജനങ്ങൾ പോരാട്ടത്തിന് തയ്യാറെടുത്തപ്പോ ആ പോരാട്ടത്തിന്റെ മുന്നിൽ എന്തുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും പവർഫുൾ ആയ ഒരു രാജ്യം മുട്ടുമടക്കിയത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം, തങ്ങൾക്കറിയാം പല സന്ദർഭങ്ങളിലും ഗസ്സയിൽ യുദ്ധമുണ്ടായിട്ടുണ്ട്, ആദ്യത്തെ യുദ്ധമൊന്നല്ല, 50 ദിവസം നീണ്ടുന്ന യുദ്ധം മുമ്പുണ്ടായിട്ടുണ്ട്, 10,000 കണക്കിന് ആളുകൾ മുമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഗസ്സയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തകർന്ന ബിൽഡിങ്ങുകളും യൂണിവേഴ്സിറ്റികളും പുതിയ സംഭവമൊന്നല്ല, നേരത്തെയും തകർന്നതാണ്. ഗസ്സ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി 4 തവണ തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അതവർക്കറിയാം, അതുകൊണ്ടുള്ള ഒരുക്കവും തയ്യാറെടുപ്പും അവർ നടത്തി. അഇദ്ദു ലഹും മസ്തതഅതു മിൻ ഖുവ, സാധ്യമായ ശക്തികളെ സംഭരിക്കാൻ അവർ തയ്യാറായി, കൂടുതൽ നീണ്ട പോരാട്ടത്തിന് അവർ തയ്യാറെടുത്തു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആരെയാണോ ആഗ്രഹിക്കുന്നത്, ആ പ്രതിയോഗികൾ ഇതുവരെ അവർക്ക് പിടിക്കാനോ നശിപ്പിക്കാനോ അവരൊളിച്ചു നിൽക്കുന്ന സ്ഥലം, തങ്ങളുടെ സൈനികർ എവിടെയാണ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നത്, തടവിലാക്കി വെച്ചിരിക്കുന്നത് കണ്ടെത്താനോ അവർക്ക് സാധിച്ചില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തങ്ങളുടെ സൈനികർ തങ്ങളെ തുഫാൻ ലക്സൈഡ്, അക്സ ഫ്ലഡിലൂടെ ആക്രമിച്ച ഹമാസിന്റെ കേന്ദ്രങ്ങൾ, ഇതൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, ആ പോരാളികളെ നശിപ്പിക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ ഈ അർത്ഥത്തിൽ, എല്ലാ അർത്ഥത്തിലും ലോകത്തിന്റെ മുന്നിൽ പരാജയം സമ്മതിച്ച് ഒരു ലോകത്തെ വലിയ രാജ്യമെന്ന് വീമ്പു നടിക്കുന്ന ഒരു രാജ്യം എന്തുകൊണ്ടാണ് വെടിനിർത്തൽ കരാറിന്റെ അടിയിൽ സൈൻ ചെയ്തത്? യഹ്യ സിൻവാർ എന്ന് പറയുന്ന ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചെടുത്ത് അവർ ഒപ്പുവെക്കുകയാണ്. വേറെ ഒരു ഡിമാൻഡും ഇല്ല, തങ്ങളുടേതായിട്ടുള്ള ഒരു ഡിമാൻഡ് പോലും അവർ അംഗീകരിച്ചിട്ടില്ല.
അങ്ങനെ ഒരു മുട്ടുമടക്കി 48 ദിവസം നടത്തിയ ഒരു പോരാട്ടത്തിൽ തോൽവി പ്രത്യക്ഷത്തിൽ സമ്മതിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എന്തുകൊണ്ടാണ് പിൻവാങ്ങിയത്? അതൊന്ന്, കൂടുതൽ നീണ്ട പോരാട്ടത്തിന് ഈ പോരാളികൾ നടത്തിയ തയ്യാറെടുപ്പിന് മുന്നിൽ അവർ പകച്ചു വന്നതാണ്. രണ്ടാമത്തത് ആദർശ പാഠങ്ങളാണ്. ലോകത്തെ ഏറ്റവും മൂല്യമുള്ളത് ആദർശത്തിനും വിശ്വാസത്തിനുമാണ് എന്ന് ഗസ്സ തെളിയിച്ചതാണ്. അതുകൊണ്ട് ലോകത്ത് നമുക്കറിയാം ഇസ്രായേലിനുള്ളത് ആദർശ പാഠങ്ങളില്ല, പാശ്ചാത്യരുടെ പിന്തുണയാണ്. ലോകത്ത് ഹബിലും മിനന്നാ, ജൂതന്മാർ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ലോകത്ത് നിലനിൽക്കുക, ഹബിലും മിനല്ല വഹബിലും മിനന്നാസ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുക. അപ്പൊ ഹബിലും മിനല്ല നഷ്ടപ്പെട്ടു, പിന്നുള്ളത് ഏതാണ്? ഹബിലും മിനന്നാസ്, ജനപിന്തുണ കൊണ്ട് അവർ നിലനിൽക്കും. ആ ജനപിന്തുണ എന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയാണ്. ആ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ പോലും രാജ്യങ്ങൾക്ക് നേരിട്ട് ഇടപെടാൻ തടസ്സങ്ങളായി. കാരണം ജനങ്ങൾ ആരുടെ കൂടെയാണ് എന്ന് നമുക്കറിയാം. ജനങ്ങളെല്ലാം ലോകത്തിന്റെ പിന്തുണ ഗസ്സയുടെ കൂടെയാണ്. ഫുട്ബോൾ മൈതാനിയിൽ ഫുട്ബോൾ താരങ്ങൾ, സിനിമാ താരങ്ങൾ, ലോകത്തെ സെലിബ്രിറ്റികൾ, ലോകത്തെ രാജ്യത്തെ ജനങ്ങൾ, അറബ് രാജ്യങ്ങളോ തമ്പുരാക്കന്മാരെ കുറിച്ചല്ല പറയുന്നത്, അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അറബ് രാജ്യങ്ങൾ പല സ്ഥലങ്ങളിലും മക്ഡൊണാൾഡ് ഒഴിഞ്ഞു കിടക്കേണ്ടി വന്നു, KFC കൗണ്ടറുകൾ പൂട്ടേണ്ടി വന്നു. ഏതേട്ടം തുറക്കാനും കച്ചവടം നടത്താനുമുള്ള സ്വാതന്ത്ര്യം നൽകിയപ്പോഴും പല രാജ്യങ്ങൾക്കും തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തേക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കരുത് എന്ന് പാർലമെന്റ് കൂടി നിയമം പാസാക്കി. അതുപോലെ തന്നെ പല രാജ്യങ്ങളും ഈ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ തുടങ്ങി. കുത്തനെ സാമ്പത്തികമായ ഇടിവ് സംഭവിച്ചു. ഏകദേശം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു ദിവസം ഇസ്രായേലിന് യുദ്ധത്തിന് ചെലവ് വരുന്നത് $270 മില്യൺ ഒറ്റ ദിവസത്തെ യുദ്ധത്തിന് അവർ നടത്തുന്ന ചെലവ്. ആ ചെലവ് എന്ന് പറഞ്ഞാൽ 48 ദിവസവും $270 മില്യൺ നിങ്ങൾ കൂട്ടിയാൽ 1000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ 48 ദിവസത്തിന് നടത്തിയത്. പോരാത്തതിന് ലോകത്ത് ഞങ്ങൾക്ക് ലഭിക്കുന്ന തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന അതുപോലെ തന്നെ പ്രോ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ, എല്ലാം ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളല്ല, ഇതെല്ലാം ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ്, അതിലവർക്ക് പറ്റിയ ഇടിവ് തങ്ങളുടെ ഇസ്രായേലിന് സൈനിക പരിക്കുപറ്റിയ സൈനികർക്ക് ഞങ്ങളുടെ ലാഭം ഇത്ര ശതമാനം നീക്കിവെക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മക്ഡൊണാൾഡ് അടക്കമുള്ള കമ്പനികൾ, ഈ കമ്പനികൾക്ക് അവരുടെ വിറ്റുവരുമാനത്തിൽ ലഭിച്ച ഇടിവ്, അതുപോലെ തന്നെ പല ഉൽപ്പന്നങ്ങളും, അങ്ങനെ സാമ്പത്തികമായി ലോകം ഇസ്രായേലിനെ ഞെരുക്കി എന്ന് മാത്രമല്ല പല രീതിയിലും ആ ലോകം ഫലസ്തീനിന് പിന്തുണ നൽകി. ഇസ്രായേൽ ഓസ്ട്രേലിയയുടെ ഫുട്ബോൾ താരങ്ങൾ തങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പകുതി ഫലസ്തീനു വേണ്ടി നീക്കിവെച്ചു. ലോകത്തറിയപ്പെട്ട ഫുട്ബോൾ താരങ്ങൾ പലരും അവരുടെ വരുമാനങ്ങളുടെ നല്ല ഒരു ശതമാനം ഫലസ്തീൻ നിയോഗിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലോകത്തെ പല സംവിധാനങ്ങളും അവരുടെ വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം ഗസ്സയെ പുനർനിർമ്മിക്കാൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ലോകത്തെ പല രാജ്യങ്ങളും ഗസ്സയെ പുനർനിർമ്മിക്കാൻ അവർ രാജ്യത്തിന്റെ ബജറ്റിൽ ഫണ്ട് വകയിരുത്താൻ തയ്യാറായി. ഇങ്ങനെയുള്ള ലോകത്തിന്റെ പിന്തുണ ഉണ്ടായി. അത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുഴുവൻ ഇസ്രായേലിന് വേണ്ടി സംഘടിച്ചു. കാരണം മാധ്യമങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമോ അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാരോ ആണ്. അങ്ങനെയുള്ള മാധ്യമങ്ങളെല്ലാം അമാസിനെ ഭീകരവൽക്കരിക്കാൻ, ഫലസ്തീൻ പോരാട്ടത്തെ ഇല്ലായ്മ ചെയ്യാൻ കൊണ്ടുപിടിച്ചു ശ്രമിച്ചു. പല ബുദ്ധിജീവികളും നമ്മുടെ നാട്ടിൽ പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഈ പ്രോപ്പഗണ്ടയിൽ വീണുപോയി. ആ മാധ്യമങ്ങൾക്ക് ഒടുവിൽ എന്ത് സംഭവിച്ചു? BBCയുടെ, CNNന്റെ, മിഡിൽ ഈസ്റ്റ് വാർത്തകളുടെ ലൈവ് നടക്കുന്ന സമയത്ത് അവരുടെ വ്യൂവേഴ്സ് എത്രയാണ്, അൽ ജസീറയുടെ വ്യൂവേഴ്സ് എത്രയാണ് എന്ന് നിങ്ങളൊന്ന് പരീക്ഷിക്കുക. 10-ൽ 1 മാറ്റം, 10 ഇരട്ടിയുടെ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. അൽ ജസീറ ഇംഗ്ലീഷിന്, അൽ ജസീറ അറബിക്ക്, അറബിയുമായി ബന്ധം, അൽ ജസീറ അറബിയുടെ വ്യൂവേഴ്സ് എന്തായാലും ലോകത്ത് എവിടെയും ഇല്ല, അത്രയും വലിയ വ്യൂവേഴ്സ് ആണ്. ഈ സന്ദർഭത്തിൽ അൽ ജസീറക്ക് കിട്ടിയ പിന്തുണ എത്രയാണ്? ആ പിന്തുണ ചാനലിന്റെ പിന്തുണയല്ല, ആ ചാനലിന് ആളുകൾ സപ്പോർട്ട് ചെയ്ത പിന്തുണയല്ല, ഗസ്സയുടെ പിന്തുണയാണ്. BBCയെക്കാൾ 10 ഇരട്ടി വ്യൂവേഴ്സ് എല്ലാ സമയത്തും കീപ്പ് ചെയ്യാൻ അൽ ജസീറക്ക് സാധിച്ചത് ഗസ്സയോടുള്ള പിന്തുണയാണ്. പാശ്ചാത്യ മാധ്യമങ്ങളുടെ ജനപ്രീതി ഇടിഞ്ഞുപോയി എന്ന് മാത്രമല്ല, മുൻകാലങ്ങളിൽ
പാശ്ചാത്യ മാധ്യമങ്ങൾ ഒരു വാർത്ത ചെയ്താൽ, വെസ്റ്റിന്റെ മാധ്യമങ്ങൾ ഒരു വാർത്ത ചെയ്താൽ, അത് ചെക്ക് ചെയ്യാൻ ലോകത്ത് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല, ഫാക്ട് ചെക്കിംഗ് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഓരോ BBC യുടെയും CNN ലോകത്ത് യുദ്ധം തുടങ്ങി ആദ്യത്തെ ദിവസം പുറത്തുവിട്ടത് ഇത്ര 40 കുഞ്ഞുങ്ങളെ തലയെറുത്ത് ഹമാസ് കൊന്നുവെന്ന കള്ളവാർത്തയാണ്. ഇത് ഏറ്റെടുത്തത് ജോ ബൈഡനാണ്, അമേരിക്കയുടെ പ്രസിഡന്റാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവിടത്തെ ആ വ്യാജ വാർത്തകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് പൊളിഞ്ഞുപോയി. അങ്ങനെ പാശ്ചാത്യന് വിശുദ്ധിയുണ്ട്, നേരുണ്ട്, അറിവർക്ക് വിവരത്തിന്റെ അടിത്തറയുണ്ട് എന്ന മിഥ്യ ഈ യുദ്ധത്തോടുകൂടി ലോകത്ത് തകർന്ന് തരിപ്പണമായത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സൈനിക മേധാവി പറയുന്നത് ഞങ്ങൾ ഡെവിൾസിനോടാണ് യുദ്ധം ചെയ്യുന്നതെന്നാണ്. എവിടെ നിന്നാണ് ഇവർ വരുന്നത്? പ്രേതം കണക്കെയാണ് അവർ പൊട്ടിപ്പുറപ്പെടുന്നത്, അവരെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നവർ പറയുകയാണ്, സമ്മതിക്കുകയാണ്. ഇവരുടെ കൂടെ ആരാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് പോലും ഞങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ കാണാത്ത ഒരു ശക്തിയുണ്ട്, അതിനെ ഇസ്രായേൽ ഡെവിൾസ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇവർക്ക് വലിയ ശക്തിയുണ്ട് എന്ന് ഇസ്രായേൽ സമ്മതിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്റലിജൻസ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ പൊള്ളത്തരം കെട്ടിച്ചമച്ചതാണ്. ലോകത്തെല്ലാ അർത്ഥത്തിലും ഒരുക്കവും ശക്തിയുമുള്ള രാജ്യങ്ങളുണ്ട് എന്നൊരു മിഥ്യയാണ് എന്ന് ലോകം തെളിയിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് ഇസ്രായേലിന്റെ ഈ പരാജയം എന്ന് പറയുന്നത്. ഇന്റലിജൻ ഉമർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തുർക്കിയിൽ അയൺ ഡോമിനെ ഹാക്ക് ചെയ്യാൻ പഠിച്ചു, അയൺ ബീമിനെ ഇല്ലായ്മ ചെയ്യാൻ പഠിച്ചു. ആദ്യത്തെ തുർക്കി ഇന്റലിജൻസിന്റെ സപ്പോർട്ടോടുകൂടി ഇസ്രായേൽ തൊടുത്തുവിടുന്ന ആയുധങ്ങളെ മുഴുവൻ ഹാക്ക് ചെയ്യാൻ ഈ ചെറുപ്പക്കാരൻ പഠിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി, വിദ്യാഭ്യാസ യോഗ്യത തുർക്കിയിൽ നിന്ന് അത് സംഭരിക്കുകയാണ്. അദ്ദേഹത്തെ മൊസാദ് പിന്നാലെ വളഞ്ഞുകൂടുകയാണ് എന്ന് വളഞ്ഞ് അദ്ദേഹത്തെ വളഞ്ഞു വെക്കുകയാണ്. അദ്ദേഹം മലേഷ്യയിലേക്ക് പോയി, മലേഷ്യയിൽ വെച്ച് മൊസാദ് അദ്ദേഹത്തെ പിടികൂടി. മലേഷ്യയുടെ ഭരണകൂടത്തിന് തുർക്കി അറിയിപ്പ് കൊടുത്തു, ഈ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തണം. ഈ ചെറുപ്പക്കാരൻ പ്രധാനപ്പെട്ട ഒരു ഹമാസിന്റെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കൽ ടെക്നോളജി വികസിപ്പിച്ച ആളാണ്. അങ്ങനെ മലേഷ്യൻ ഗവൺമെന്റ് നേരിട്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുകയാണ്. UNO യിൽ അൻവർ ഇബ്രാഹിം നടത്തിയ പ്രഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മലേഷ്യ ഹമാസിന് വേണ്ടി ഫലസ്തീനു വേണ്ടി നടത്തിയ സഹായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം പോരാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആയുധങ്ങളെ ഹാക്ക് ചെയ്യാനും ഇല്ലായ്മ ചെയ്യാനുമുള്ള കഴിവ് സംഭരിച്ച ആളുകളെ, ഇവ അത്തരം ആളുകളെ പിന്തുടർന്ന് ലോകത്തെവിടെയാണെങ്കിലും അവരെ വധിക്കുക എന്ന് പറയുന്ന ഒരു പോളിസി ഇസ്രായേൽ സ്വീകരിച്ചതാണ്. പക്ഷേ മുന്നേ പോലെ ആ ഇന്റലിജൻസിന്റെ പവർ ലോകത്ത് വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് തൂഫാനുൽ അക്സയിലൂടെ കണ്ടതാണ്. ഈ ഏറ്റവും ഒടുവിൽ ഈ സംഭവത്തിലൂടെ നമുക്കത് ബോധ്യപ്പെട്ടതാണ്. അതുപോലെ നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളുടെയും വ്യാഖ്യാനങ്ങൾ എവിടെയാണ് എന്ന് അന്വേഷിച്ച് നിങ്ങൾ ഗ്രന്ഥപുരകളിലോ ലൈബ്രറികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കിതാബുകളുടെ വരികളിലോ പോകേണ്ടതില്ല. ഗസ്സയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും സൂറത്തുൽ അൻഫാലിന്റെയും സൂറത്തുൽ തൗബയുടെയും അതുപോലെ തന്നെ സൂറത്തുൽ ഖസസിന്റെയും വിശദീകരണങ്ങളായി ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടുത്തെ ഓരോ കുട്ടിയും സൂറത്തുൽ ബക്റയുടെ വ്യാഖ്യാനങ്ങളാണ്, സൂറത്തുൽ അൻഫാലിന്റെ വ്യാഖ്യാനങ്ങളാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളെ തെരഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും തഫ്സീർ മജ്‌ലിസിൽ പോകേണ്ടതില്ല, നിങ്ങൾ ഏതെങ്കിലും ഖുർആൻ ക്ലാസ്സിൽ പോകേണ്ടതില്ല, നിങ്ങൾ ഏതെങ്കിലും വിശദീകരണ ഗ്രന്ഥങ്ങൾ വായിക്കേണ്ടതില്ല. ഗസ്സയുടെ ചരിത്രവും 48 ദിവസത്തെ ആ മനുഷ്യരുടെ പോരാട്ടത്തിന്റെ ചരിത്രവും വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഖുർആനിന്റെ തഫ്സീറുകളാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം, ഇവിടെ നിങ്ങൾക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നഷ്ടം എത്രയാണ്? ജാക്സൺ ഹിങ്കൺ എന്ന് പറയുന്ന അമേരിക്കൻ എഴുത്തുകാരൻ അമേരിക്കൻ മാധ്യമങ്ങൾ ഉദ്ധരിച്ചു പറയുന്നത് ഇസ്രായേൽ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾ 2,987 സൈനികരെ ഇസ്രായേലിൽ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ 335 സൈനിക വാഹനങ്ങൾ തകർക്കപ്പെട്ടു. അതുപോലെ തന്നെ പല ആയുധങ്ങളെയും ആയുധ കവചങ്ങളുള്ള വാഹനങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ധാരാളം ആളുകൾ, ഏകദേശം ജാക്സൺ ഹിങ്കൺ പറയുന്നത് 10,000-ത്തോളം ആളുകൾ ഇസ്രായേൽ സൈന്യത്തിന്
പരിക്ക് പറ്റുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്തു വന്നാൽ അപ്പൊ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ആ നാശനഷ്ടങ്ങളുടെ ഒടുവിലാണ് അവർക്ക് പ്രത്യക്ഷത്തിലെ ഒരു പരാജയം സമ്മതിക്കേണ്ടി വന്നത്. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖബ്ബാനിൻ കഫൂർ. അല്ലാഹു വിശ്വാസികളെ പ്രതിരോധിച്ചു തീർത്തുന്നു. ചതിക്കുന്നവരെ വഞ്ചകരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളിമു. അക്രമികളായ ആളുകൾക്ക് പോരാടാൻ, അക്രമ മർദ്ദിതരായ ജനവിഭാഗങ്ങൾക്ക് പോരാടാൻ അല്ലാഹു അനുമതി നൽകിയിരിക്കുന്നു. അവരെ സഹായിക്കാൻ അല്ലാഹു തന്നെ മതിയായവനാണ്. വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു സമാധാനം നിക്ഷേപിക്കുന്നു. ലിയസ്ദാദു ഈമാനൻ മാ ഈമാനിഹിം, അവരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി. വലില്ലാഹി ജുനൂദുസ് സമാവാത്തി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൈന്യത്തിന്റെ അധിപൻ അല്ലാഹു ആകുന്നു. വക്കാന അല്ലാഹു അലീമൻ ഹകീബ, അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാകുന്നു. അതുകൊണ്ട് അല്ലാഹു യുദാഫിഉ അനില്ലദീന ആമനു, വിശ്വാസികളിൽ നിന്ന് അല്ലാഹു തന്നെ പ്രതിരോധിക്കുകയാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഗസ്സ അൽ അജ്സ, അഭിമാനത്തിന്റെ ചിഹ്നമായി ഗസ്സ നമ്മുടെ മുന്നിൽ മാറി നിൽക്കുകയാണ്. 48 ദിവസം ഇടതടവില്ലാതെ മുറാദ് എന്ന് പറയുന്ന 9 വയസ്സുകാരനായ കുട്ടി ലോകത്തെ പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ട് അദ്ദേഹം. ആ കുട്ടിക്ക് കുവൈത്തിൽ വെച്ച് വലിയ അവാർഡ് ദാനം സംഘടിപ്പിക്കുകയാണ് കുവൈത്ത് സർക്കാരിന്റെ കീഴിൽ. പക്ഷേ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോ ഈ കുഞ്ഞുമകന് അവിടേക്ക് പോകാൻ സാധിച്ചില്ല, കുവൈത്തിലേക്ക് പോകാൻ സാധിച്ചില്ല. അങ്ങനെ ആ കുട്ടി പറയുന്ന ഒരു പ്രഭാഷണമുണ്ട്, വീഡിയോ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എനിക്ക് കുവൈത്ത് ഒരുക്കി വെച്ച വിരുന്ന് സ്വർഗത്തിൽ ഞാൻ ഏറ്റുവാങ്ങും. എനിക്കിപ്പോൾ ഏറ്റവും പ്രധാനം ഗസ്സ എന്ന് പറയുന്ന ഭൂമിയാണ്, ഇവിടത്തെ പോരാട്ടമാണ്. 9 വയസ്സുകാരനായ ഒരു കുട്ടിയാണത് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഇവിടെ ഞങ്ങൾ അതിജയിക്കും. നിങ്ങൾക്കറിയാം പ്രവാചകന്റെ ഒരു വചനം ആ കുട്ടി ഓതുകയാണ്, അസ്കലാൻ എന്ന് പറഞ്ഞ ഭൂമി പോരാട്ട ഭൂമിയിൽ വിശ്വാസിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിയാണെന്ന് പ്രവാചകൻ പ്രചരിച്ചിട്ടുണ്ട്. അത് ഗസ്സയടക്കമുള്ള ഭൂമിയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ പോരാട്ടം നടക്കുമ്പോ മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ എവിടെയാണ് എന്ന് ആ കുട്ടി ചോദിക്കുകയാണ്. നിങ്ങളെ ഞങ്ങൾ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇല്ല എങ്കിൽ നിങ്ങൾ സ്വയം പരാജിതരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചെറിയ കുട്ടി വലിയ പക്വതയോടുകൂടി ലോകത്തിന്റെ മുന്നിൽ സംസാരിക്കാൻ, ലോകം എനിക്ക് നൽകുന്ന ആദരവ് സ്വർഗത്തിലേറ്റുവാങ്ങാൻ ഞാൻ വരുമെന്ന് ആ കുട്ടി നമ്മോട് പറയാൻ. ഇങ്ങനത്തെ മുറാദുമാർ, ഇങ്ങനത്തെ ധാരാളം ആളുകൾ ആ സമൂഹത്തിലുണ്ട്. ചെറുതും വലുതുമായ മനുഷ്യർ ആ ഇച്ഛാശക്തി കൊണ്ട് ലോകത്തെ വലിയ ആയുധങ്ങളെ കവർ ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയൊരു ശക്തി, ലോകരാഷ്ട്രങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു ശക്തി ഹമാസ് എന്ന് പറയുന്ന ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിന്റെയും ഗസ്സ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്തിന്റെ ഇച്ഛാശക്തിയുടെയും മുന്നിൽ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ അത് ദൈവീകമായ സഹായമാണ്. ഇന്നല്ലാഹ മഅകും, അല്ലാഹ് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അല്ലാഹ് വെറുതെ പറഞ്ഞതല്ല, അല്ലാഹ് കൂടെയുണ്ട് എന്ന് അതിനെക്കുറിച്ചാണ് ഇസ്രായേൽ പറയുന്നത്. എവിടെന്നാണ് ഈ സൈനിക കവച വാഹനങ്ങൾ തകർക്കാൻ ഇവർക്ക് ശക്തി പകരുന്നത്? 0 പോയിന്റിലാണ് ഓരോ സൈനിക വാഹനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുന്നത്. അതിനുള്ള സഹായം എവിടെന്നാൽ, ശക്തി എവിടെന്നാൽ എന്ന് അമ്പരന്ന് നിൽക്കുമ്പോഴാണ് ഇന്നല്ലാഹ മഅകും ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, വിശ്വാസികളെ പ്രതിരോധിക്കുക. വല്ലാഹു യസീമുക മിനന്നാർ, ജനങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും പ്രതിരോധങ്ങളിൽ നിന്നും നിന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞാൻ ഏറ്റെടുത്തിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹ് കൊടുത്ത ഉറപ്പാണ്. അത് ചരിത്രത്തിൽ ആവർത്തിച്ചതാണ്, സംഭവിച്ചതാണ്. എന്നു മാത്രമല്ല, ഫറോവയുടെ ജഡം ലോകം കണ്ടെടുത്ത അതേ ദിവസം സയനിസ്റ്റുകൾ ഫലസ്തീനിലേക്ക് മാർച്ച് ചെയ്തത്, സയനിസ്റ്റുകൾ ഫലസ്തീൻ അവർ അധിനിവേശിത ഭൂമിയായി മനസ്സിലാക്കി ആ ഭൂമിയെ കവർന്നെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഒരേ വർഷമായത് യാദൃച്ഛികമല്ല. ഫറോവക്ക് ലോകത്ത് മർദ്ദിതരുടെ തിരിച്ചടി എങ്ങനെയാണോ അള്ളാഹു കാണിച്ചു കൊടുത്തത്, അതേപോലെ ഫറോവയുടെ അതേ നയം പിന്തുടരുന്ന ഏകാധിപതികൾക്കും ലോകരാജ്യങ്ങൾക്കും ലോകത്തെ ഏത് സംവിധാനങ്ങൾക്കും മർദ്ദിതരുടെ തിരിച്ചടി കൺമുന്നിൽ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളാണ്. ഇനി എന്താവുമെന്നും
ഭാവി എന്താകുമെന്നതിന്റെ അവസ്ഥകളൊക്കെ റബ്ബിന്റെ കയ്യിലാണ്. പക്ഷേ സംഭവിച്ചതിൽ റബ്ബ് അവരുടെ കൂടെയുണ്ട് എന്ന് ഓരോ നിമിഷവും നമുക്ക് ബോധ്യപ്പെട്ട സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് ആ ജനതയുടെ ഇച്ഛാശക്തിയെയും പോരാട്ടത്തെയും അവരുടെ ഒരുക്കത്തെയും അവരുടെ രക്തസാക്ഷിത്വത്തോടുള്ള അവരുടെ സ്നേഹത്തെയും അതുപോലെ തന്നെ അഭിനിവേശത്തെയും ദൈവം തമ്പുരാൻ ഒരിക്കലും പാഴാക്കിയിട്ടില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഈ പോരാളികളുടെ മുന്നിൽ ലോകത്തെ പവർഫുള്ളായ രാജ്യത്തിന്റെ സംവിധാനം മുട്ടുമടക്കി നിന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതക്ക് കൂടുതൽ തെളിച്ചവും വെളിച്ചവും വിജയവും അതിജീവനവും പ്രദാനം ചെയ്യുമാറാവട്ടെ.